BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സി സന്തോഷ് കുമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നു. 37 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഇദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. 1984 സർവീസിൽ പ്രവേശിച്ച ഇദ്ദേഹം BSNL എംപ്ലോയീസ് യൂണിയൻ രൂപീകരണം മുതൽ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. BSNL മേഖലയിൽ പണിയെടുക്കുന്ന തുച്ഛവരുമാനക്കാരായ കരാർ തൊഴിലാളികളുടെ വേതന വർധനവ് ആവശ്യപ്പെട്ട് നടന്ന സമരത്തിൻ്റെ പേരിൽ ശിക്ഷണ നടപടി നേരിടുകയും സ്ഥലം മാറ്റപ്പെടുകയും ചെയ്തു. പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലം മാറ്റം റദ്ദാക്കി. തിരുവനന്തപുരം BSNL ചീഫ് ജനറൽ മാനേജർ ഓഫീസിലെ സീനിയർ അക്കൗണ്ടന്റ് തസ്തികയിൽ നിന്നാണ് സന്തോഷ് കുമാർ 31 വിരമിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഒരു സ്ഥലത്ത് ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായി വിൽക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നും എങ്ങനെ ലാഭത്തിൽ കൊണ്ടുപോകണമെന്നും എങ്ങനെ സംരക്ഷിക്കണമെന്നും കാണിച്ചു തരുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ട്. അതാണ് കേരള ഗവൺമെന്റ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നഷ്ടത്തിൽ പ്രവർത്തിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൊതു നഷ്ടം എന്ന് പറയുന്നത് 115 കോടിയാണെങ്കിൽ, അല്ല 303 കോടിയാണെങ്കിൽ, ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് 110 കോടിയായി മാറ്റിയിരിക്കുന്നു.